തന്നെ ജീവയോട് നിന്റെ കള്ളത്തരം വെളിപ്പെടുത്തി കഴിഞ്ഞു. നിന്റെ രണ്ട് ചെകിടത്തും മാറി മാറി അടിച്ചിട്ട് കാര്യം പറയേണ്ട പ്രവൃത്തിയാ നീ ഇന്ന് കീർത്തിയോട് ചെയ്തത്. എന്നിട്ട് നിന്റെ മുമ്പിൽ വന്ന് ഞങ്ങൾ വെറുതെ കഥാപ്രസംഗം നടത്തുകയാണെന്ന് വിചാരിച്ചു നീ? ഇല്ലടി, നീ പെട്ടു. ഇത് ഞാൻ നിനക്ക് വെച്ച കൊട്ടേഷനാ, സമാധാനപരമായ ഒരു പൊളിച്ചെടുക്കൽ ദൗത്യം. നീ ഈ ഫോൺ കണ്ടോ? ഇതിന്റെ അങ്ങേ തലക്കൽ നിന്റെ ഏട്ടൻ ലൈവിലുണ്ട്. നീ പറഞ്ഞത് മുഴുവൻ ജീവ കേട്ട് കഴിഞ്ഞു. നിന്റെ നാടകം പൊളിയാൻ ഇതിനപ്പുറം വേറെ തെളിവൊന്നും വേണ്ട. ഞാൻ നിനക്ക് തന്ന സ്നേഹം നീ മുതലെടുത്തു. നിനക്ക് ഇത്രയും ക്രൂരയാകാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഏട്ടൻ എന്നെ തല്ലി. ഈ ലോകത്ത് ഞാൻ ആരെ ഏറ്റവും അധികം സ്നേഹിച്ചു അയാൾ എന്നെ തല്ലി. ഇനി എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ജീവിക്കണ്ട, ചത്തകളെ ഞാൻ. ഗുഡ് ബൈ. എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ നോട് പറഞ്ഞത്, ഞാനല്ലാതെ മറ്റാരും സിദ്ധുവിനെ സ്നേഹിക്കണ്ടെന്ന് കരുതിയ കീർത്തി ഒഴിവാക്കാൻ ശ്രമിച്ചത്. സ്നേഹത്തിനുള്ള ശിക്ഷ മരണമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആരും എന്റെ അടുത്തേക്ക് വരരുത്. വന്ന ഒരു യാത്ര പോലും പറയാൻ നിൽക്കാതെ ഞാൻ അങ്ങ് പോകും. ഏട്ടൻ എന്നെ തല്ലി. ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലുമില്ലാത്ത എന്റെ ഏട്ടൻ എന്നെ. മോളെ, ആ നേരത്തെ ദേഷ്യം കൊണ്ട് അറിയാതെ ചെയ്തു പോയതാ. പൊറുക്ക്. ഇല്ല, എന്നെ ഒട്ടും മനസ്സിലാക്കാത്തവരുടെ കൂടെ എനിക്കിനി ഒരു ജീവിതം ഇല്ല. അയ്യോ മോളെ, ശിവനി വേണ്ട. അയ്യോ, ഇങ്ങനെ ചേർത്ത് വെച്ച ഒറ്റ വലി ഒരു പെടച്ച് അതോടെ തീരും എന്റെ ഈ നശിച്ച ജന്മം. അരുത്, കത്തി മാറ്റി ശിവാനി. ഇല്ല, ഇനി എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. സിദ്ധു, മുന്നോട്ട് വാ. ഞാൻ പെടഞ്ഞു വീഴുമ്പോ സിദ്ധു എന്നെ താങ്ങണം. സിദ്ധുവിന്റെ മടിയിൽ കിടന്ന് വേണം എനിക്ക് മരിക്കാൻ.
നിങ്ങളെ സ്നേഹിച്ച കുറ്റത്തിനുള്ള ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങുന്നു. എന്റെ ഈ ഒരു ആഗ്രഹം എങ്കിലും സാധിച്ചു തരില്ല. നീ കത്തി താഴെ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഇത്രയും പേരുടെ മുൻപിൽ വെച്ച സിദ്ധുവും കാവ്യം ചേർന്ന് അപമാനിച്ചത്, അതിന് എന്ത് പരിഹാരം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുക? പറ. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇതിന്റെ പേരിൽ നിന്നെ ഇനി ആരും കുറ്റപ്പെടുത്തില്ല. പോരെ. നീ ആരാടി എന്നോട് സംസാരിക്കാൻ? എന്റെ ജീവിതം തുലച്ചത് നീയാ. പോ എന്റെ മുമ്പിൽ നിന്ന്. ശിവാനി, ശിവാനി പോവട്ടെ. ഇല്ല, ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം നിന്നെ. ഇനി നിന്റെ തീരുമാനത്തിന് മാറ്റമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. വാ. ഏട്ടന്റെ മോള് മതിയാവോളം കരഞ്ഞു. മറ്റുള്ളവർ നിന്നോട് ചെയ്ത പാപങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ ഈ കണ്ണീരിനോടൊപ്പം ഒഴുകിപ്പോണം. ഇനി അരുതാത്ത ഒന്നും ചിന്തിക്കരുത്. സ്വയം അപകടപ്പെടുത്തുന്നതിനെ കുറിച്ചും മറ്റുള്ളവരെ അപകടപ്പെടുത്തുന്നതിനെ കുറിച്ചും ഒന്നും ഇല്ല. ഇനി ഞാൻ ഒന്നിനുമില്ല. ശിവാനി ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കൗൺസിലിംഗിലൂടെ ഈ നേച്ചർ മാറ്റിയെടുക്കാൻ പറ്റും. നീ ഒറ്റ ഒരുത്തിയാ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇവൾ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അത് എന്നോട് മാത്രം പറയുകയായിരുന്നു നീ ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇവളെ കുറ്റവാളിയാക്കിയില്ലേ നീ? 100 വട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, നിങ്ങൾ ഡനിയത്തി സിദ്ധാർത്ഥനെ കുറിച്ച് പറഞ്ഞതൊക്കെ കളവാണെന്ന്, അവൾ കീർത്തിയെ അപായപ്പെടുത്തുമെന്ന്. നിങ്ങൾ കേട്ടില്ല. പകരം നിങ്ങൾ ഡനിയത്തി അധോലോക നായികയല്ലെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. ഇപ്പൊ എന്തായി? ഒരു സാധാരണ പെൺകുട്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണോ ഇവളെന്ന് ചെയ്തത്? ഞാൻ പറഞ്ഞത് കേട്ട് ഇവളെ ഗുണദോഷിക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നെങ്കിൽ ഇന്നിവിടെ ഇങ്ങനൊന്നും നടക്കില്ലായിരുന്നു. അല്ലെങ്കിലും ശിവാനി ഇത്രയും വഷളാക്കിയത് നീയാ ജീവ. നിന്റെ സ്നേഹവൾ ഉപയോഗിച്ചത് ഇവളുടെ അഹങ്കാരത്തിനുള്ള വളമായ മതി. ഇനി ഇവൾ ആരും ഒന്നും പറയണ്ട. അങ്ങനെ നീ പറയരുത്. തക്ക സമയത്ത് കാവ്യ ഇടപെടില്ലായിരുന്നെങ്കിൽ കീർത്തിയുടെ അവസ്ഥ എന്താകുമായിരുന്നു? ശിവാനി പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവളാ കീർത്തി. ഞാൻ ഇങ്ങനെ ആയി പോയതിന് ആരും ഏട്ടൻ എന്നെ കുറ്റപ്പെടുത്തണ്ട. കാവ്യ പറഞ്ഞതുപോലെ എനിക്ക് ഭ്രാന്തായിരിക്കാം, പക്ഷെ ആ ഭ്രാന്തിന്റെ പേര് സിദ്ധു എന്ന്. എന്നെ ചികിത്സിക്കാൻ സിദ്ധുവിന് മാത്രമേ കഴിയൂ. ആ ചികിത്സ ഒരു കാലത്ത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. ഇനി ഇവിടെ വന്നിട്ട് പ്രയോജനമില്ല. വാ, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ചെല്ലുമോളെ. കീർത്തിയോട് ഇനി ദേഷ്യം വേണ്ട മോളെ. ദേഷ്യം എന്നും ഉണ്ടാവും ഏട്ടാ, പക്ഷേ ഞാനിനി അവളെ അപകടപ്പെടുത്താൻ ശ്രമിക്കില്ല. മുമ്പ് പറഞ്ഞതുപോലെ അല്ല, ഇത്തവണ ഞാൻ വാക്ക് പാലിക്കും. ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞൊരു നാടകം കളിച്ചത് നന്നായി. എത്ര പെട്ടെന്നാ ജീവിക്ക് നിന്നോടുള്ള ദേഷ്യം മാറിയത്. ഞാൻ നാടകം കളിച്ച നമ്മയുടെ ആരാ പറഞ്ഞ? ഏട്ടൻ തല്ലിയതോടെ ജീവിക്കേണ്ടത് തന്നെയാ ഞാൻ കരുതിയത്. മോഹിച്ച ജീവിതം നിമിഷ നേരം കൊണ്ട് ഇല്ലാതാവുമ്പോ മരണം കൊണ്ടെങ്കിലും എനിക്ക് ജയിക്കണ്ടേ? എന്റെ പ്ലാൻ നീറ്റ് ആൻഡ് ക്ലിയർ ആയിരുന്നു. അമ്മ ഒറ്റ ഒരുത്തി അത് പൊളിച്ചത്. ഞാനോ? അതെ, അമ്മയല്ലേ കാവ്യ എന്റെ പിന്നാലെ പറഞ്ഞു വിട്ടത്. അവളെയും കടത്താനായിരുന്നു ഉദ്ദേശം എന്നൊക്കെ വെറുതെ പറഞ്ഞതാ.
കീർത്തിയെ രക്ഷിക്കാൻ തന്നെയായിരുന്നു അമ്മയുടെ പ്ലാൻ. അല്ല മോളെ, ഒറ്റയടിക്ക് നമ്മുടെ രണ്ടുപേരുടെയും പ്ലാൻ പൊളിഞ്ഞതിന് നിന്നേക്കാൾ വിഷമം എനിക്കുണ്ട്. എന്നെ മാനം കെടുത്തിയത് അമ്മ ഒറ്റയൊരുത്തിയാ. ഇനി കീർത്തി എലിപ്പനി വന്ന് ചത്താലും ഞാൻ കൊന്നെന്ന് എല്ലാരും കരുതും. ഒരുപാട് വൈഡായ പ്ലാനുകൾ തയ്യാറാക്കിയിട്ട് അത് പൊളിയുമ്പോൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വൈൽഡായ പ്ലാൻ പോലും, എന്നിട്ട് എന്റെ പദ്ധതിയിലെ പങ്കുചേരാനല്ലേ അമ്മ ശ്രമിച്ചത്. അതുകൊണ്ടല്ലേ കീർത്തിക്ക് പിന്നാലെ കാവ്യ അങ്ങോട്ട് അയച്ചത്. ശരിയാണ്, ഇത്തിരി എടുത്തിയാട്ടം എന്റെ ഭാഗത്തൊന്നും ഉണ്ടായി, ഇനി അതുണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കണം മോളെ. ഒരുമിച്ച് നിൽക്കാൻ മാത്രമല്ല, ഇരിക്കേം കിടക്കേ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മുടെ ശത്രുക്കളുടെ മേല് ഒരു തരി മണ്ണ് വാരിയിടാൻ പോലും ഇനി കഴിയില്ല എന്നുള്ളതാ സത്യം. എന്നാരാ നിന്നോട് പറഞ്ഞത്? കാവ്യം കീർത്തിയും മാത്രമല്ല, അവരുടെ കുടുംബം ഉണ്ടല്ലോ. പൊന്നുതമ്പുരാൻ ദാനം നൽകിയ പുണ്യഭൂമി കലാക്ഷേത്രം, അത് മുഴുവൻ നഷ്ടപ്പെട്ട് ആ കുടുംബം തെരുവിലിറങ്ങുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എങ്ങനെ? എന്റെ കൂടെ നീ നിന്നാൽ മാത്രം മതി, ഞാൻ കാണിച്ചു തരാം. അമ്മ കാര്യം പറ. ബാങ്ക് ലോൺ മുഴുവൻ ക്ലോസ് ചെയ്തില്ലേ ഏട്ടൻ, പിന്നെ എങ്ങനെ അവരെ തെരുവിലേക്ക് ഇറങ്ങുക? ബാങ്ക് ലോണൊക്കെ തീർന്നു കാണും, എന്നാലും കലാക്ഷേത്രയുടെ ആധാരം ഒരുപാട് കുരുക്കുകൾ നിറഞ്ഞതാ. അത് അമ്മ എങ്ങനെ അറിഞ്ഞു? അറിഞ്ഞു എന്ന് മാത്രമല്ല, ആധാരത്തിന്റെയും മുന്നാധാരത്തിന്റെയും കോപ്പി നാളെ എന്റെ കയ്യിലെത്തും. ഒപ്പം സേതുലക്ഷ്മിയെയും മക്കളെയും അവിടുന്ന് തുരത്താനുള്ള തുറുപ്പ് ചീട്ടും. നീ കണ്ടോ, ഇതിന്റെ പിന്നിൽ ഇന്ദിരാഭായിയാണെന്ന് ഒരാളും അറിയില്ല. അങ്ങനെയുള്ള പദ്ധതിയായിരിക്കും ഇനി നമ്മുടേത്. കീർത്തിയുടെ സ്കൂട്ടർ ഞാൻ ആരെക്കണമെങ്കിലും അടുപ്പിച്ച് ഇവിടെ എത്തിക്കാം. ശരി സർ. നല്ല ക്ഷീണം കാണും, പോയി റെസ്റ്റ് എടുത്തോളൂ. ശരി. ഇന്റർവ്യൂവിനൊന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയത് ഇവന്റെ ഒപ്പം കറങ്ങാനായിരുന്നല്ലേ? ആന്റി തെറ്റിദ്ധരിക്കരുത്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഇവൾക്കൊരു ലിഫ്റ്റ് കൊടുത്തേ ഉള്ളൂ. എന്ത് പ്രത്യേക സാഹചര്യമാണ് അവോ ഇവക്കുണ്ടായത്? അത് പിന്നെ കീർത്തിയുടെ സ്കൂട്ടർ കേടായി. അത് ശരി, വണ്ടി കേടായാൽ ഇവക്ക് ഇങ്ങോട്ട് വരാൻ നിന്റെ സഹായം വേണോ? ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വരായിരുന്നില്ലേ നിനക്ക്? അതല്ല, കൃത്യസമയത്തിന് സിദ്ധാർത്ഥ് എങ്ങനെ എവിടെത്തി? അതിലൂടെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറ കേക്കട്ടെ. ആന്റിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാവ്യ വിളിച്ച് ചോദിക്കാം. കാവ്യയുടെ അനുവാദം വാങ്ങിട്ടാ ഞാൻ ഇവിടെ കാറി കയറ്റിയത്. അതോ എനിക്കറിയാം, എന്തെങ്കിലും ഒരു കള്ളക്കഥ പറഞ്ഞ അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എളുപ്പമാണല്ലോ. സാർ എന്തിനാ അമ്മയുടെ വായിരിക്കുന്ന കേൾക്കാൻ നിൽക്കുന്നത്? പൊയ്ക്കോളൂ. എനിക്ക് വിഷമമുണ്ട് കീർത്തി, നല്ലത് ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയാലും അവസാനം നമുക്ക് കിട്ടുന്ന ഈ പഴി മാത്രമാ. ഈ കുടുംബത്തിന് വേണ്ടി നല്ലതും ചീത്ത ഒന്നും ഇനി സിദ്ധാർത്ഥ് ചെയ്യണ്ട, ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടാൽ മാത്രം മതി. നീ ഇപ്പോഴും ഇവളുടെ പിന്നാലെ നടക്കുന്നതെന്ന് ജീവെങ്ങാനും അറിഞ്ഞ തകർന്നത് എന്റെ മോളുടെ ദാമ്പത്യല്ലേ. ഞാനായിട്ട് ഇനി ഒരു കുഴപ്പമൊന്നും ഇല്ല ആന്റി. ഈ ബന്ധം തുടരുന്നത് ശരിയല്ല, നിന്റെ ചേച്ചിയെ കരുതിയെങ്കിലും ഇതിൽ നിന്ന് പിന്മാറണം. മുത്തശ്ശനെങ്കിലും എന്നൊന്ന് വിശ്വസിക്കേ, എനിക്ക് സാറുമായിട്ട് ഇപ്പൊ ഒരു ബന്ധമില്ല. അങ്ങനെയാണെങ്കിലേ ഇപ്പൊ അവന്റെ കാറിൽ ഇവിടെ വന്നിറങ്ങിയതും അവൻ ഇവിടെ വന്ന് സംസാരിച്ചതും ഒക്കെ എന്റെ മായക്കാഴ്ചയാണോ എന്ന് ചോദിക്കച്ചാ. കണ്ടതൊക്കെ യഥാർത്ഥ കാഴ്ച തന്നെയാ, പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോ ജീവനോടെ നിൽക്കുന്ന കാണുന്നുണ്ടല്ലോ. ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുന്നത് ആ മനുഷ്യൻ കാരണ. നിങ്ങളിപ്പോ ഇവിടുന്ന് അപമാനിച്ച് അയച്ച അയാളില്ലായിരുന്നെങ്കില് അമ്മ മുമ്പൊരിക്കലും പറഞ്ഞത് ഇന്ന് നടന്നേന് അമ്മയുടെ രണ്ട് മക്കളെ ബാക്കി ഉണ്ടാവുമായിരുന്നുള്ളൂ. അവളെന്താ അങ്ങനെ പറഞ്ഞത്? അടുത്ത കള്ളക്കഥ അല്ല എന്താ?
സിദ്ധാർത്ഥനെ, നമ്മുടെ മുന്നിൽ ദേവദൂതനായിട്ട് കാണിച്ചാലല്ലേ അവിടെ തോന്നിയാസം ഇവിടെ നടക്കുള്ളൂ. ക്ഷീണം ഉണ്ടെന്നും പറഞ്ഞ് നേരത്തെ പോന്നിട്ട് ഉറങ്ങിയില്ലേ? നിന്നോടൊരു താങ്ക്സ് പറഞ്ഞിട്ട് കിടക്കാന്ന് കരുതി. എന്നോട് താങ്ക്സോ? ഓ, അനിയത്തിയുടെ കള്ളത്തരം മുഴുവൻ പൊളിച്ചു തന്നതിനായിരിക്കും. അല്ല, അതിനുള്ള ചീത്തവിളിയും കഴിഞ്ഞതാണല്ലോ. പിന്നെങ്ങനെയാ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എന്നോട് നന്ദി പറയാൻ തോന്നിയത്? അത് പിന്നെ, ഇന്ന് ഇത്രയും ദ്രോഹം കീർത്തിയോട് ശിവാനി ചെയ്തിട്ടും നീ അച്ഛമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ. അതിനാ ഞാൻ താങ്ക്സ് പറയുന്നത്. മനസ്സിലായി മനസ്സിലായി. അച്ഛമ്മയുടെ മുമ്പിലിപ്പോ രണ്ടുപേരുടെ ഇമേജ് ആണല്ലോ എനിക്ക് സംരക്ഷിക്കാനുള്ളത്. പക്ഷേ നിങ്ങളുടെ പൊന്ന അനിയത്തിയോട് പറഞ്ഞേക്ക്, ഇതുപോലെ എന്തിനെങ്കിലും ഇനി തുനിഞ്ഞിറങ്ങിയാ ഞാൻ ആദ്യം പറയുന്നത് അച്ഛമ്മയോടായിരിക്കുമെന്ന്. ഇനി ഒരിക്കലും അവൾ ഒന്നും ചെയ്യില്ല. അവൾ എനിക്ക് വാക്ക് തന്നതാ. വാക്ക് തരാനും തെറ്റിക്കാനും അവൾക്ക് ഒരു മടിയുമില്ലാന്ന് നിങ്ങൾക്ക് ഇനിയും ബോധ്യമായില്ലേ? മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് ആലോചിക്കണം. അവളെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. ശിവാനിക്ക് ഭ്രാന്തുണ്ടെന്നാണോ നീ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. മാനസികമായി ചെറിയ തകരാറില്ലാതെ ഇങ്ങനൊന്നും വളഞ്ഞ വഴിയിൽ ഒരു പെണ്ണും ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ പറയുന്ന മാനസിക തകരാറിനെ തന്നെയാ എല്ലാരും ഭ്രാന്തെന്ന് പറയുന്നത്? അല്ല, ശിവാനിയുടേത് ഒന്നോ രണ്ടോ കൗൺസിലിംഗിൽ പരിഹരിക്കാവുന്ന ചെറിയ പ്രശ്നം മാത്രമാണ്. ചെറുപ്പം മുതൽ സിദ്ധാർത്ഥനെ ഭർത്താവായി മനസ്സിൽ കണ്ട കുട്ടിയാവള്, അയാളെ കിട്ടില്ലെന്നറിഞ്ഞപ്പോ എങ്ങനെയും പിടിച്ചടക്കണമെന്നുള്ള വാശിയായി കാണും. അതിന്റെ പേരില് സ്വന്തം പരിശുദ്ധി പോലും നഷ്ടപ്പെട്ടു എന്ന് അവള് നിങ്ങളോട് പറഞ്ഞത്. അവള് പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവളുടെ മനോനിലയ്ക്ക് സാരമായ തകരാറുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. നീ സ്വയം സൈക്യാട്രിസ്റ്റ് ചമയണ്ട. ശിവാനിക്ക് ഒരു കുഴപ്പമില്ല. സൈക്യാട്രിക് ഡ്രഗ്സ് കൊടുത്ത് ഉശിരു ഉന്മേഷം ഇല്ലാത്തൊരു പാവയാക്കി അവളെ മാറ്റാനാ നിന്റെ ഉദ്ദേശം? അത് നടക്കില്ല. നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. മരുന്നൊന്നും ഇല്ലാതെ പരിഹരിക്കാവുന്ന പ്രശ്നമേ അവൾക്കുണ്ടാകൂ. നിങ്ങൾ അനുവദിച്ചാൽ മറ്റാരും അറിയാതെ ഞാൻ തന്നെ അവളെ ആരെയെങ്കിലും കാണിച്ചോളാം. ഓഹോ, അവിടം വരെ ചിന്തിച്ചു കൂട്ടിയല്ലേ? നിന്റെ കൂടെ അവള് വരുന്നെങ്കിൽ പിന്നെ എളുപ്പമായല്ലോ. മുഴു ഭ്രാന്തിയാക്കി ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട് ഇവിടെ വന്ന് ന്യായം പറഞ്ഞാ മതിയല്ലോ. നിങ്ങളോട് ഇതൊക്കെ പറയാൻ നിന്ന് എന്നെ പറഞ്ഞാ മതി. ആദ്യം ചികിത്സ വേണ്ടത് നിങ്ങൾക്കാണെന്നുള്ള കാര്യം ഞാൻ മറന്നു. എനിക്കല്ലോ, നിനക്കോ ഭ്രാന്ത്? ആ പാരമ്പര്യം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. എനിക്കല്ലോ, നിനക്കോ ഭ്രാന്ത്? ആ പാരമ്പര്യം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. എന്താ ഒന്നും മിണ്ടാത്തത്? സ്വന്തം അമ്മയുടെ കാര്യം പറഞ്ഞപ്പോ നാ ഇറങ്ങിപ്പോയോ? എന്റെ അമ്മയ്ക്ക് ഭ്രാന്തൊന്നുമില്ലാന്ന് നിങ്ങൾക്കും അറിയാവുന്നതാ. ചെറിയൊരു ഓർമ്മക്കുറവ് വന്നു, അതിപ്പം മാറുകയും ചെയ്തു. എന്നിട്ടും ആ പേര് പറഞ്ഞ് എന്നെ കുത്തി നോവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? എന്റെ അനിയത്തിയെ കുത്തുമ്പോ നീയും പ്രതീക്ഷിക്കണം എന്റെ ഭാഗത്തു നിന്നും അത് ഉണ്ടാവുന്നു. ആയിക്കോട്ടെ, ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ഒരാളുടെ അസുഖം മറ്റൊരാളെ എറിയാനുള്ള ആയുധമാക്കരുത്. രോഗമെന്ന് പറയുന്നത് ആർക്കും വരാവുന്നതാ. പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുന്ന എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടെന്നോ ഏതൊക്കെ വൈറസുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നോ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കലാക്ഷേത്രയുടെ സർവനാശത്തിന് നമ്മളെ സഹായിക്കുന്ന ആളോട്
ഇവിടെ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. നിനക്ക് രാധികയെ പരിചയമില്ല മോളെ. കല്യാണത്തിന് കണ്ടിരുന്നല്ലോ. കല്യാണത്തിന്റെ വീഡിയോ മൊബൈലിൽ പകർത്തി മീഡിയയ്ക്ക് നൽകിയത് ഈ രാധികയായിരുന്നു. അന്നേ ഞാൻ ഇവരെ നോട്ടം ഇട്ടതാ. ഞാൻ തിരിച്ചും നോട്ടം ഇട്ടിരുന്നു. നമ്മൾ തമ്മിൽ ചേരേണ്ടവരാണെന്ന് അപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞിരുന്നു. എന്റെ കാര്യത്തിൽ എല്ലാം ഇങ്ങനെയാ, മനസ്സ് പറയുന്നതൊക്കെ നടന്നിരിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? മുന്നാധാരത്തിന്റെ കോപ്പിയല്ലേ, ദാ നോക്കി. കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ മറ്റൊന്നിനും കലാക്ഷേത്രം ഉപയോഗിക്കരുതെന്ന് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതാണോ അവിടെ നടക്കുന്നത്? ഔട്ട് ഹൗസേ രണ്ടുപേർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുക, ശ്രീജിത്തിനും വിനോദിനും. അതൊക്കെ പൊന്നുതമ്പുരാൻ കൽപ്പിച്ചതിനെതിരല്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞു. പിന്നെ കൂത്തമ്പലത്തിൽ ഇപ്പൊ എന്താ നടക്കുന്നത്? സർക്കാർ പരിപാടികൾക്ക് വിട്ടുകൊടുത്തിരിക്കാന്നാ പറയുന്നേ. എന്തായാലും അവിടെ ഇപ്പൊ കലയുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. കുടുംബത്തിലെ കലാകാരനോ കലാകാരിയായ അംഗത്തിന് മാത്രമേ സ്ഥാപനം കൈമാറാവൂ എന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ, ആ പോയിന്റ് വെച്ചാണല്ലോ ഇത്രയും കാലം സേതു എന്നെയും ചേട്ടനെ അവിടെ നിന്ന് അകറ്റി നിർത്തിയതും. പക്ഷെ ഇപ്പോ സേതുവിന് തിത്തിത്തൈ കളിക്കാനൊന്നും വയ്യ. അതോടെ അവള് കലാകാരി അല്ലാതായില്ലേ? നിങ്ങൾ പറ. അസുഖം വന്നെന്ന് വെച്ച് പഠിച്ച കല ഇല്ലാതായി പോയില്ലല്ലോ. അവരിപ്പോഴും കലാകാരി തന്നെയാ. പക്ഷേ നമുക്ക് കളിക്കാനുള്ള സ്പേസ് അമ്മയും മക്കളും കൂടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ശിവാനി, അവർ നൃത്തം പഠിപ്പിക്കുന്നത് നിർത്തിയത് നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റും. അതെ, പഠിപ്പീരില്ലാത്തതുകൊണ്ട് കലാകാരനായ എന്റെ ഭർത്താവിന് അവകാശം വേണോന്ന് ഞാൻ കോടതിയിൽ വാദിക്കും. കോടതിയിലൊന്നും പോകാതെ തന്നെ നമുക്ക് പകുതി സ്വത്ത് വാങ്ങിച്ചെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ പറഞ്ഞ ആ പേപ്പർ എവിടെ? അത് ഇതിൽ കണ്ടില്ലല്ലോ. അത് ഞാൻ ഫയലിലാക്കില്ല. എന്റെ കയ്യിലുണ്ട്, അതെടുക്ക. സേതുവിന്റെ ഒപ്പ ബോധമില്ലാതെ നടന്ന സമയത്ത് ഇതുപോലെ അഞ്ചാറെണ്ണത്തിൽ ഞാൻ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇത് മതി നമ്മുടെ ലക്ഷ്യം സാധിച്ചെടുക്കാൻ. ഞാൻ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. നീതുവിനെ പിക്കിയത് ഞങ്ങൾ ഒരുമിച്ച് പോകും.